ഒക്കെ ക്ലിയറൻസ് സർ. ഒരു ഈച്ച പോലും റോഡിലില്ല. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ ആദിര ബാർ വരെ ക്ലീൻ. ഓ ഹലോ സിസേറിയനോ? ഓ, നീണ്ട 16 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാ. ഡോക്ടർ ഒന്ന് ശ്രദ്ധിച്ചോളേ, കടിഞ്ഞൂലായതുകൊണ്ട് വൈഫിനൊരു ടെൻഷൻ കാണും. കത്തിമുള്ളൊക്കെ ഒന്ന് നന്നായിട്ട് ബാർസപ്പിട്ട് കഴിയാക്കണേ, എന്നിട്ട് കേറിക്കോ. അല്ല, ഗവൺമെന്റ് ആശുപത്രി ആയതുകൊണ്ട് പറഞ്ഞതാ. പ്രധാനമന്ത്രി വന്നു പോയാൽ ഉടനെ ഞാൻ അവിടെ എത്തും. ഓവർ, സോറി ഓവർ. അറ്റൻഷൻ ടു ഓൾ, ആദിര ബാറിന് സമീപം വരെ മദ്യപാനികൾ കൂടി നിൽക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ക്ലിയർ ചെയ്യണം. സാർ, അത് വേറൊന്നുമില്ല സാർ, സിസേറിയൻ കാണാൻ നിൽക്കുന്നതാ. അല്ല, സോറി, പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരാ. കുറെ നേരമായിട്ട് വെയിൽ കൊള്ളുകയില്ലേ, ആവേശം കെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ബാറിന്റെ അടുത്ത് നിൽക്കുന്നത്. ഓവർ, വണ്ടി ശരിയാക്കടോ. ബ്ലഡ് വേണമെന്ന എന്റെ ദൈവം, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ. പോലീസുകാരൊക്കെ ഡ്യൂട്ടിയില്ല, ഇവിടെയാണെങ്കിൽ ലാത്തി ചാർജും ഇല്ല. അത് ഓ ഗ്രൂപ്പുകാരൻ തന്നെ തല്ലുകൊള്ളാൻ വരണ്ടേ? എന്താ എന്തോ സാർ, ആകെ ടെൻഷനാണ് കൂട്ടായി. ഒരു വശത്ത് നാടിന്റെ പ്രധാനമന്ത്രി, മറുവശത്ത് ഭാര്യയുടെ സിസേറി. തന്നോട് 100 വട്ടം പറഞ്ഞിട്ടില്ല എന്റെ മുമ്പിൽ വെച്ച് സാമാനം വലിച്ചു കയറ്റണമെന്ന്? സോറി സാർ. വലിച്ചു കയറ്റുന്ന താനും തുമ്പണം ഞാനുമാണ്. മേലിൽ എന്റെ കൺവെട്ടത്ത് കണ്ടുപോയി. ഹലോ, ഓ കട്ടായി, വിളിച്ചായിരുന്നു സാർ. കട്ടായി, ഫോൺ കട്ടായി എന്നാ, കുട്ടായി എന്നല്ല. ഇപ്പോഴേ ഫിറ്റായി. വണ്ടി കറുത്തുവിട്ടെ. സാറാമ്മ ഇടുന്ന അമ്മായിയമ്മ, ഞാൻ സി ഐ പൊതുവള സംസാരിക്കുന്നത്. ആ ലോറിയിൽ നിന്ന് മണക്കാരനെ മൂക്ക് കുത്തിയതാണ്. ഓർ, നീ വേഗം ബ്ലോക്ക് ചെയ്യ്, വണ്ടിയിലേക്ക് കയറോ. പ്രധാനമന്ത്രി, പ്രധാനമന്ത്രി. കുറ്റിക്കാട്ട് അമ്മയാണ് സത്യം. ഞാൻ അവളോട് പറഞ്ഞവരെ പ്രസവിക്കേണ്ടെന്ന്, അതിനേക്കാൾ വേദനയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിരപരാധിയാണ് സാർ. നിരപരാധി എഴുതട. അയ്യോ, ഇനിഷ്യൽ എന്താ? അതെന്താണ് സാർ? നിനക്ക് തന്തയില്ലേ? അയ്യോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ പേരെന്താ? ഉണ്ണികൃഷ്ണൻ. എന്താടാ വണ്ടിയിൽ? ഇത് ചാണകം. നിന്റെ ചാണകത്തിന് എന്താണ് ലോകത്തില്ലാത്ത മണം? അത് ഇത് ഒരു പ്രത്യേക തരം വാട്ടുകുളമാണ് സാർ. അല്ല, കൂട്ടുവളമാണ് സാർ. ഈ നാട് നാട്ടിച്ച് വേസ്റ്റ് കൊണ്ട് നീ ഏത് കോത്താഴത്തേക്കടാ പോകുന്നത്? കോത്താഴത്തേക്കല്ല, കോട്ടപ്പുറത്തേക്ക്. അവിടെ ആർക്കെ പുഴുങ്ങി തിന്നാൻ? അയ്യേ, ഇത് അങ്ങനെ അങ്ങ് പുഴുങ്ങി തിന്നാൻ പറ്റില്ല സാർ. നമ്മൾ നില ഉഴുതു മറിച്ച് വിത്ത് പാകി അതിങ്ങനെ ഞാറായിട്ട് വരുമ്പോ അത് പിരിച്ചു നട്ട അതിന് ചുറ്റും ഈ വളം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നെല്ല് കൊലച്ചു വീഴും. ആ നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തി അരിയാക്കി ആ അരി വേവിച്ച് ഉരുള ഉരുട്ടി ഇങ്ങനെ 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 തൊപ്പി കൈ ധരിക്കുന്നത്. ഈ വണ്ടിയെ പിടിച്ച് തെണ്ടിക്കാ. ലോറി ആരെടുക്കും? സാർ എടുക്കും. അബി ലോറിയുടെ മുതലാളിയാ. വിളിച്ചിറക്കടാ മുതലാളി. ഡാ, സാർ വിളിക്കുന്നു. പോയി തൂക്കി എടുത്തിട്ട് വാടോ. നമസ്കാരം. ഞാൻ പാവമാണ് സാർ. എന്താ പാവമാണെന്ന്? താനല്ലേ പറഞ്ഞു മുതലാളിയാണെന്ന്? അണ്ട് ഇവൻ പറയണു ഞാൻ പാവമാണെന്ന്. ഇതിപ്പോ ആര് പറഞ്ഞ വിശ്വസിക്കും? തൽക്കാലം നമുക്ക് ഇവൻ പറയുന്ന വിശ്വസിക്കാം. ഞാൻ സത്യസന്ധന. ആരോട് ചോദിച്ചിട്ടാ വണ്ടി വഴി കൊണ്ടുവന്നത്? ഞാൻ അങ്ങനെ ആരോടും ചോദിക്കാറില്ല സാർ. അല്ല, ഞാൻ വളവും കൊണ്ട് കോട്ടപ്പുറത്തേക്ക് പോവായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ ക്ലാസ്മേറ്റിന്റെ കല്യാണം ഇന്നാണെന്ന്. പാലക്കാട് ടൗൺ ഹാളിൽ വെച്ച് മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്താൻ വേണ്ടി ഷോർട്ട് കട്ട് പിടിച്ചതാ. എടാ, ഇന്ന് റോഡ് കാലിയായി കിടന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ പോലീസുകാരുടെ ഹർത്താലാണ്. നിനക്ക് സദ്യ ഉണ്ണാൻ വേണ്ടി ഹർത്താലല്ലട കഴിവേറി. പിന്നെ പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് റോഡ് ബ്ലോക്ക് ആക്കിയിരിക്കുന്നു. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. എന്നാ നമുക്ക് വണ്ടി ഇവിടെ തന്നെ ഇട്ടേക്കാം. പ്രധാനമന്ത്രി കണ്ടിട്ട് പോവാ സാർ. കഴിവേറണ മോനെ, നീ പ്രധാനമന്ത്രി നാട്ടിച്ചേ പോവുള്ള. സാർ, സി ഐ ചാണകം സ്പീക്കിംഗ്. അല്ല, ഇവിടെ ഒരു ചാണക വണ്ടി വഴി മുടക്കി നിൽക്കുകയാണ് സാർ. ചാണകത്തിന്റെ നാറ്റം ഓവറാണ് സാർ. ഓവർ. ഈ ചാണകം വണ്ടി അങ്ങോട്ട് കെട്ടിയെടുക്കട്ടെ സാർ. ഓവർ. എന്തായാലും ഒരു ഉപകാരം ചെയ്യുന്നു സാർ, മന്ത്രിയുടെ കാറിന്റെ 2 ഗ്ലാസ് കയറ്റി വെക്കാൻ പറയണ സാർ. അല്ലെങ്കിൽ മൂക്കിലേക്ക് 2 പഞ്ഞുകഷ്ണം കുത്തി കയറ്റി വെക്കാൻ പറയണ സാർ. ഓവർ. സാർ പറഞ്ഞത് കേട്ടില്ല, എടുത്തു മാറ്റണം. ഹലോ, സീസർ എന്റെ ബ്രാൻഡല്ല. ഏത് സിസേറിയൻ? എന്ത് സിസേറിയൻ? ഫോൺ വെക്കടാ തേണ്ടി. എടാ, പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു സാർ. എന്ത് സിസേറിയൻ കഴിഞ്ഞെന്ന്? സിസേറിയൻ മായപ്പെടാ. വണ്ടി എടുത്തു മാറ്റണം സാർ. വണ്ടി നിന്നാ പിന്നെ തള്ളണം. എന്റെ പറശ്ശിനിക്കണ മുത്തപ്പ, എന്താ ജോലി പോയിന്നാ തോന്നണത്? ഒന്ന് സഹായിക്കണോ?
കൈ കൊണ്ട് തള്ളടാ. കയ്യിലൊരു മുറിവുണ്ട്, അത് സെറ്റിക്കാവണ്ടാന്ന് കരുതി തള്ളിക്കോ. പെട്രോള് മേടിച്ച് കുളിക്കാം. ഭാഗ്യത്തിന് നിക്കണുണ്ട്. എടാ നിനക്കറിയോ, ഇന്ന് കല്യാണ പന്തലിൽ പെണ്ണുങ്ങളുടെ ഇടയിൽ വെച്ച് കല്യാണ പയ്യ എന്റെ പേര് വിളിച്ചു. എന്റെ ഐശ്വര്യമുള്ള പേര് ഉൽപ്പലാക്ഷ പുണ്ടരീകാക്ഷ മാർക്കണ്ടേയാന്ന്. എന്റെ അച്ഛന് ഈ പേരെ കിട്ടിയുള്ളാടെ എനിക്കിടായി. ചുമ്മാതല്ല അയാളെ നാട്ടുകാരെ വളങ്കടി മാധവാന്ന് വിളിക്കുന്നത്. എടാ ഉൽപ്പലാശൻ പുണ്ടരീകാശൻ എന്നൊക്കെ പറഞ്ഞ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ പേരാ. പിന്നെ മാർക്കണ്ടയൻ എന്ന് പറയുന്നത് ഏതോ വലിയ മുനിയുടെ പേരാ. എടാ എവിടൊക്കെയോ ഭജന ഇരുന്നിട്ടാ നീ ഉണ്ടായത്. അപ്പൊ നേർന്നു കാണും നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ഈ പേര്. ഇങ്ങനെ ഒരു പേരിട്ടതിലും ഭേദം ഞാൻ ജനിക്കാതിരിക്കുന്നായിരുന്നു വൃത്തി. എടാ നല്ലൊരു അച്ഛനായിരുന്നു എന്നെ എന്നെ നല്ല വൃത്തിയിലൂടെ കെട്ടിച്ചയച്ചനെ. എടാ നിനക്കറിയോ, ഏഴാം ക്ലാസ്സിൽ ആറാമത് തവണ ഞാൻ തോറ്റിരുന്നപ്പോ എന്റെ കൂടെ ക്ലാസ്സിലെത്തിയവന്റെ രണ്ടാം കല്യാണത്തിന് എന്നെയാ പോയത്. എനിക്കിങ്ങനെ വല്ല പറമ്പിൽ നിന്ന് സദ്യ കൊണ്ട് നടക്കാനുള്ള യോഗം പറഞ്ഞിട്ടുള്ളു. പത്രത്തില് പരസ്യം കണ്ട് അപേക്ഷിച്ചതാത്രേ അവൻ. അമേരിക്കയിലുള്ള നഴ്സിന് വരണ ആവശ്യമുണ്ട്, ദത്ത് നിൽക്കണം, കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെയായിരുന്നു പരസ്യം. എടാ പോകുന്ന വഴിക്ക് ആ റാവുത്തറുടെ ആക്രിക്കടയിൽ ഒന്ന് കയറണം. പുതിയ നോക്കി ഒരു 4-5 kg പഴയ പത്രം എനിക്ക് വാങ്ങണം. ഏതെങ്കിലും ഒരു പത്രത്തിൽ ഏതെങ്കിലും ഒരു പരസ്യം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല. നാരുണ്ടു എന്റെ വീട്ടിൽ പിന്നെ പത്രം വരുത്തുന്ന ഏർപ്പാടില്ലല്ലോ. ടിവി ആണെങ്കിൽ എങ്ങനെ ഇരിക്കുന്ന പോലെ കണ്ടിട്ടില്ല. മതി വാ, ഷാപ്പ് പൂട്ടാറായി. 190. ചേട്ടന്റെ പേരെന്താ? ശിശുപാലൻ. കണ്ട കൽക്കരി എന്ന് കുഴിച്ചെടുത്ത പോലുണ്ട്. അവന്റെ പേരോ ശിശുപാലൻ. അവന്റെ തന്തേടാ തന്ത. നീ ഞാൻ കൈകഴുകിട്ട് വണ്ടി എടുക്കാം, നീ കേറ്. എക്സ്ക്യൂസ് മീ, അനിയനിങ്ങ് വന്ന്. അനിയന്റെ പേരെന്താ? ആറുമുഖ. ഒറ്റ ഇടിയ വെച്ചേരും. എടാ ഒരു മുഖം തേച്ചോടാ എനക്ക് അറുമുഖം. പ്രിയപ്പെട്ട അണ്ണിക്കുട്ടിക്ക്, ഛേ റാണിക്കുട്ടിക്ക്, ഇതാ ഞാൻ ബിഎക്ക് പോവാത്തത്. വൈവാഹിക പങ്ക്തിയിലെ പരസ്യം കണ്ടു. കുട്ടിക്ക് ഒരു കാലില്ലാത്തത് എനിക്കൊരു പ്രശ്നമേ അല്ല. മറ്റേ കാലുണ്ടല്ലോ. സ്ത്രീധനം എത്ര കൂടിയാലും എനിക്കൊരു പരാതിയുമില്ല. മതി, ഇതിൽ അവള് വീഴും. രാവിലെ തന്നെ കവിത എഴുതി തുടങ്ങിയോ? ഓഹ്, പരിഹാസം മനസ്സിലായി. പുരനിറഞ്ഞു നിൽക്കുന്ന ഒരു മകന്റെ വീർപ്പ് മുട്ടലുകൾ മനസ്സിലാക്കാത്ത തള്ള തന്നെ പരിഹസിക്കണം. നീ പുരനിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ അവരുടെ കുറ്റം കൊണ്ടൊന്നും പിന്നെ എന്റെ കുഴപ്പം കണ്ട. ജാതകപ്രകാരം 20-ാമത്തെ വയസ്സിൽ നിനക്കൊരു മംഗല്യോഗം ഉണ്ടായിരുന്നു, അന്ന് ഏതായാലും നടന്നില്ല. ഇനി 41 കഴിയണം. അതിനു മുമ്പ് നടന്ന അച്ഛനും കേടാ. നടന്നില്ലെങ്കിൽ എനിക്കാ കേട്. തള്ളയായിപ്പോ ഇല്ലെങ്കിൽ എല്ലാം ഞാൻ ക്ലിയർ ആക്കിയ. ഇപ്പൊ നടന്ന നിങ്ങൾക്ക് കേടൊന്നുമില്ലല്ലോ. എനിക്കിത് കേട്. എന്നാൽ ഉടനെ ഒരു കല്യാണം നടത്തി ഞാൻ അയാളെ കേടാക്കി കിടത്തി കാണിച്ചു തരാം. ഇതേ പിന്നെ പറമ്പിൽ പണിക്കാരെത്തി. പേന മാറ്റി വെച്ച് പോയി തൂമ്പ എടുക്ക എന്റെ മോനെ. നിന്റെ ഈ പോഴത്തോടെയെങ്കിലും ഒന്ന് നന്നാവട്ടെ. അല്ല, അപ്പുറത്തെ തള്ളയുടെ ഹസ്ബൻഡ് മിസ്റ്റർ വളങ്കടി മാധവന്റെ ഒച്ചയെന്ന് കേൾക്കാനില്ലല്ലോ. ആ ഫ്ളാറ്റുകാരൊന്നും ഒടുക്കത്തെ ചർച്ചയ്ക്ക് വരും എന്ന് പറഞ്ഞു. അവരെങ്ങാനും തൂക്കിയെടുത്തോണ്ട് പോയാ. അച്ഛൻ കേക്കണ്ട. ആ തള്ള അവിടെ വന്നിരുന്നു. ആ നാക്കു നിന്നിട്ടിക്കാ. നിങ്ങളുടെ വാക്യത്തെ ഇത്രയും നാക്കേ ഉള്ളു. നിങ്ങളെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ഓ, സ്റ്റാമ്പിന്റെ വശം പോയി.